ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദിസ് മോട്ടിവേഷൻ ഹബ്. ബ്രസീലിലെ മറക്കാനെ സാക്ഷിയാക്കി ആ സ്വപ്നം പൂവണിഞ്ഞു. 2021 കോപ്പ അമേരിക്ക ഫൈനലിൽ ആതിഥേയരായ ബ്രസീലിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് അർജന്റീന കിരീടം സ്വന്തമാക്കി. മെസ്സിയുടെ കൈകൾ കോപ്പയെ സ്പർശിച്ചപ്പോൾ പുതു ചരിത്രവും പിറന്നു. പഴി പറഞ്ഞവർക്കുള്ള മറുപടിയും. നീണ്ട 28 വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് അർജന്റീന കിരീടം സ്വന്തമാക്കുന്നത്. 2014 വേൾഡ് കപ്പ് ഫൈനലിൽ ഇതേ മറക്കാനയിൽ വെച്ച് അർജന്റീന ജർമ്മനിയോട് പരാജയപ്പെട്ടിരുന്നു. 2015-ലും 2016-ലും കോപ്പ അമേരിക്ക ഫൈനലിൽ ചിലിയോടും പരാജയപ്പെട്ടു. പരാജയത്തിന്റെ വേദനയിൽ മെസ്സി 2016-ൽ വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് തീരുമാനം മാറ്റി പൊരുതാനുള്ള ഊർജ്ജം വീണ്ടെടുത്ത മെസ്സി രാജ്യാന്തര കിരീട നേട്ടം എന്ന സ്വപ്നം ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ സക്സസ്ഫുൾ ആയ ചില വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയുമെങ്കിലും ദീർഘമായ കാത്തിരിപ്പിനും കണ്ട പ്രയത്നത്തിനും ശേഷം വിജയം എത്തിപ്പിടിക്കുന്നവരും നമ്മുടെ ചുറ്റിലുമുണ്ട്. ജീവിത പ്രശ്നങ്ങളെ ഓരോന്നായി നേരിട്ട് വിജയം നേടിയ രണ്ട് വ്യക്തികളെക്കുറിച്ചാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. KFC സ്ഥാപകൻ ഹെർലൻ സാൻഡേഴ്സ്. തന്റെ 6-ാമത്തെ വയസ്സിൽ പിതാവിന് നഷ്ടമായ സാൻഡേഴ്സിന്റേത് ദുരിതപൂർണമായ ഒരു ബാല്യമായിരുന്നു. 13-ാം വയസ്സിൽ സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച അദ്ദേഹം ജീവിക്കാനായി പല ജോലികളും ചെയ്തു. 15-ാം വയസ്സിൽ US ആർമിയിൽ ചേർന്നു. എങ്കിലും ഒരു ജോലിയിലും സ്ഥിരമായി നിൽക്കുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. തന്റെ 40-ാമത്തെ വയസ്സിൽ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ചിക്കൻ വിൽക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. പിന്നീട് അതൊരു റെസ്റ്റോറൻറ്റായി വളർന്നു. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ റെസിപ്പി അദ്ദേഹം നിർമ്മിച്ചെടുത്തു. തന്റെ സീക്രട്ട് റെസിപ്പിയുമായി ബിസിനസ് പാർട്ട്നേഴ്സിനെ തേടി US മുഴുവൻ തന്റെ 65-ാമത്തെ വയസ്സിൽ അദ്ദേഹം യാത്ര ചെയ്തു. 1000-ലധികം തവണ അദ്ദേഹത്തിന് റിജക്ഷൻ നേരിട്ടെങ്കിലും ഒരു തവണ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യപ്പെട്ടു. കെന്റക്കി ഫ്രൈഡ് ചിക്കൻ എന്ന തന്റെ കമ്പനി വേഗം വളർന്നു. ഇന്ന് KFC 20,000-ലധികം ഔട്ട്ലെറ്റുകൾ ലോകമെമ്പാടുമായി ഉണ്ട്. ഫോർഡ് കമ്പനി സ്ഥാപകനായ ഹെൻറി ഫോർഡ്. 1863-ലാണ് അദ്ദേഹത്തിന്റെ ജനനം. തന്റെ 13-ാം ജന്മദിനത്തിൽ പിതാവ് സമ്മാനമായി നൽകിയ വാച്ച് അഴിച്ചു പണിഞ്ഞാണ് ഫോർഡ് തന്റെ ക്രിയേറ്റിവിറ്റി ആരംഭിച്ചത്. ആദ്യകാലങ്ങളിൽ കപ്പൽ നിർമ്മാണശാലയിലും എഡിസൺ ഇലക്ട്രോണിക്സിലും ജോലി ചെയ്ത അദ്ദേഹത്തിന്റെ സ്വപ്നം കുതിരകളില്ലാതെ യാത്ര ചെയ്യുവാൻ കഴിയുന്ന ഒരു വാഹനമായിരുന്നു. വളരെയേറെ ഗവേഷണങ്ങൾക്കും കണ്ണ പ്രയത്നത്തിനും ശേഷം രണ്ട് സൈക്കിളുകൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഗ്യാസോലിൻ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന ഒരു ക്വാഡ്രി സൈക്കിൾ അദ്ദേഹം നിർമ്മിച്ചു. 1903-ൽ ഫോർഡ് കമ്പനി സ്ഥാപിച്ച അദ്ദേഹത്തിന് 5 വർഷങ്ങൾക്ക് ശേഷം മോഡൽ ടി കാറുകൾ വിപണിയിൽ ഇറക്കാൻ കഴിഞ്ഞു. ജീവിതത്തിന്റെ ആദ്യപാദങ്ങളിൽ ആഗ്രഹിച്ച ഉയരങ്ങളിൽ എത്താൻ കഴിഞ്ഞില്ല എന്ന തോന്നലുണ്ടോ? ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു ട്രൈ അഗെയിൻ. സ്റ്റാർട്ട് നൗ, ഹാവ് ദ കറേജ്, ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യത്തെ ആ ചുവട് വയ്ക്കുക. പരാജയപ്പെടുമെന്ന തോന്നലുണ്ടാകാം. ഡോണ്ട് ബി അഫ്രേഡ്, മൂവ് ഓൺ, കീപ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു ഫോളോ യുവർ ഡ്രീംസ് ഇഫ് യു ഹാവ് ദ കമ്മിറ്റ്മെന്റ് ആൻഡ് കറേജ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. മറ്റൊരു മോട്ടിവേഷൻ വീഡിയോ ആയി കാണുന്നവരെ ഇറ്റ്സ് ആൻഡ് ദ ആൻഡ്രു സൈനിങ് ഓഫ്.